ഡയറക്റ്റഡ് ബൈ കാർത്തിക് സുബ്രാജ് എന്ന് കരുതി അത് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങി പൊക്കളയത് ചെറിയൊരു പോർഷൻ ഉണ്ട്, അത് എവിടെയാണ് ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അടിപൊളി പടം, എല്ലാവരും പോയി കാണണം, ഭയങ്കര പടമാണ്. പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എസ് ജെ സൂര്യ എക്സ്പെക്ടഡ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്, രാഘവ ലോറൻസിൻ്റെ ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആണ്. അടിപൊളിയാണ് ലോറൻസിൻ്റെ ഒരു ലൈക്ക് ആദ്യം ഇത്രയും പൊളിയായിട്ട് കാണുന്ന ഒരു പെർഫോമൻസ് ഇതാണ്. അടിപൊളി പടം കണ്ടു നോക്ക്, ഓവറോൾ അടിപൊളിയാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം കാർത്തിക് സുബ്രാജിൻ്റെ വേറൊരു രീതിയിലുള്ളൊരു മൂവിയാണ്. സെക്കൻഡ് ഹാഫ് ഇൻ ടു പൊളിറ്റിക്സ് അങ്ങനത്തെ രീതിയിലാണ്. കൊള്ളാം, പടപടികളാണ്, നല്ലപടിയാണ്. അടിപൊളി കോമ്പോ ആയിരുന്നു, രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ്. പിന്നെ എസ് ജെ സൂര്യ പറഞ്ഞ പോലെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യും എന്നുള്ളത്, രാഘവ ലോറൻസിനെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തേ. അടിപൊളി പെർഫോമൻസ് ആണ്. അല്ല, ആ ഒരു ജോണ്ടർ റെഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അതുമായിട്ട് കണക്റ്റഡ് അല്ല. ഡിഫറെന്റ് മൂവിയാണ്, എല്ലാം വർക്കൗട്ടായിരുന്നു. കിടിലം പടമായിരുന്നു. കാർത്തിക് സുബ്രാജ് പടം എന്ന രീതിയിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് വന്നത് ഫസ്റ്റ് ഡേ. ആൻഡ് അത് കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ചെയ്തു. കിടില പൊളിറ്റിക്സ് നമ്മൾ കാണാത്തൊന്നും അല്ല, പക്ഷേ ഉള്ള നമുക്ക് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കിടിലമായിട്ട് അവർ എടുത്തിട്ടുണ്ട്, മേക്ക് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിലും ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര തന്നെ വരുന്നുണ്ട്. എല്ലാവരും പൊളിച്ചിട്ടുണ്ട്, എസ് ജെ സൂര്യ ആണെങ്കിലും എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. അല്ല, ഒരു ഡിഫറെന്റ് വൈബ്സ് തന്നെ. എസ് ജെ സൂര്യ ഏത് ചെയ്താലും കിടിലായിട്ട് തന്നെയാണ്, കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു, നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇല്ല, അങ്ങനെ ഒരു ഇതില്ല. ഐ മീൻ ആ ഒരു വൈബ്സ് ഉണ്ട്, പക്ഷെ എന്നാലും അതിന്റെ അദ്ദേഹത്തിന്റെ രീതിയിൽ കിടിലായിട്ട് എടുത്തിട്ടുണ്ട്, ഓൺ രീതിയിൽ കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാരും ലോറൻസ് എല്ലാരും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ലോറൻസിന്റെ ഒരു ലൈക്ക് ആദ്യം ഇത്രയും പൊളിയായിട്ട് കാണുന്ന ഒരു പെർഫോമൻസ് ഇതാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാരും പൊളിച്ചിട്ടുണ്ട്. കാർത്തിക് സുബ്രാജ് പടം അതെന്താണോ അത് തന്നെ. അപ്പം പടം ആക്ച്വലി എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി. ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ പടം പക്കയായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പറയുന്നൊരു പൊളിറ്റിക്സ് അതും കിഡിലുമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ആസ് എ ഡയറക്ടർ കാർത്തിക് സുബ്രാജ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കോമ്പിനേഷൻ എന്നല്ല, അവർ രണ്ടുപേരും അവരുടെ ഏരിയ വൃത്തിയാവണം ചെയ്തിട്ടുണ്ട്. മീൻസ് എസ് ജെ സൂര്യ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റീസെൻ്റ് ആയിട്ടുള്ള കുറേ സിനിമകൾ വെച്ചിട്ടാണ് നമ്മൾ പുള്ളി ഇത് ചെയ്യുന്നത്. അതൊന്നും അല്ല, പുള്ളി എന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഏരിയ പുള്ളി വൃത്തിയായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. സോ ഈ സിനിമയിലും പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലോറൻസിന് കുറേ നെഗറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ചന്ദ്രമുഖിയൊക്കെ വെച്ചിട്ട്, അപ്പോൾ അതിൽ നിന്നൊക്കെ പുള്ളി അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. നല്ലൊരു സിനിമയാണ് കേട്ടോ. മസ്റ്റ് വാച്ച് എന്ന് പറയാൻ എനിക്ക് എൻ്റെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞാനത് പറയാറുണ്ട്. എല്ലാവർക്കും അത് വർക്കൗട്ട് ആകുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ എല്ലാ റിവ്യൂവിലും ഞാൻ പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഡയറക്റ്റഡ് ബൈ കാർത്തിക് സുബ്രാജ് എന്ന് കരുതി അത് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങി പൊക്കളയത് ചെറിയൊരു പോർഷൻ ഉണ്ട്, അത് എവിടെയാണ് ലീഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.